അണ്ണാ, നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ചു ദിവസമായില്ലേ അണ്ണാ? ഇനി എത്ര ദിവസം കൂടെ നിൽക്കാൻ വന്നിട്ട് പ്ലാൻ? അതല്ല അണ്ണാ, നമ്മളിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ല, അണ്ണന്റെ കയ്യിലെ പൈസ മൊത്തം പൊക്കോണ്ടിരിക്കുന്നു. സുരഭി, താൻ ഇത് കണ്ടോ, ഇത്രയും കാശ് എന്റെ അതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊക്കെ ആരെ കാണിക്കാനാ? ആരെ കാണിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊരാളുണ്ടല്ലോ, ആളിനെ കാണിക്കാൻ വേണ്ടിട്ടാ. സുരഭിനെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നല്ല അമ്മയെ ചോദിച്ചത്. അമ്മ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അണ്ണാ, അത് അമ്മ അപ്പോഴത്തെ അമ്മയുടെ വാശിക്ക് പറഞ്ഞു പോയതാണ്. നമ്മുടെ ദേഷ്യമൊന്നുമില്ല, നമുക്ക് തിരിച്ചു വീട്ടിൽ പോവാണ്. എന്തിന്? അമ്മയുടെ വാശി മാത്രം എപ്പോഴും ജയിച്ചാ പോരല്ലോ, നമുക്കും ജയിക്കണ്ടേ? എന്നാലും സർജൂസ് അവിടെ വെച്ചോ. എന്തോന്നെ ഇത്, രണ്ട് ജ്യൂസിന് 500 രൂപയെ. സുരഭി, ഈ പൈസ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ചെലവാക്കാൻ വേണ്ടിട്ടുള്ള. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ, വന്നു വെച്ചു. വന്നു, നമ്മൾ അന്ന് കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഭാര്യയായിരിക്കുമല്ലേ? നല്ല കുട്ടി. എന്താ പേര്? സുരഭി. അയ്യോ, ഞാനും സു, കൊച്ചും സു, മൊത്തത്തിലൊരു സൂസ് വേണല്ലേ. മോൻ എന്താ ചെയ്യുന്നേ? ബിസിനസ്സാ. ഓ, അപ്പൊ ഒരുപാട് കാശൊക്കെ ഉണ്ടാവുമല്ലോ. തിരക്കടില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ചേച്ചി? എന്റെ ചേട്ടനും ബിസിനസ്സാ. ഈ ബിസിനസ് ഒക്കെ ചെയ്ത് തളരുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരും. അയ്യോ, ഈ കൊച്ചെന്താ ജ്യൂസ് കുടിക്കാത്തെ? ഇഷ്ടമല്ലാതെയാ? ഇഷ്ടമുണ്ട്. ആണോ? എന്നാ പിന്നെ അവിടെ ഇരുന്നോട്ടെ അല്ലേ. പിന്നെ ഈ സുശീലൻ ചേട്ടൻ ഈ വഴിയെങ്ങാനും വരുന്നുണ്ടോ? കണ്ടില്ല. ഇല്ലല്ലേ. ആ, അപ്പൊ പിന്നെ പുറത്തെ ഏതെങ്കിലും മദാമകളുടെ കൂടെ ആയിരിക്കും. അത് ഞാൻ പോയി നോക്കട്ടെ. ഭയങ്കര ചൂടല്ലേ, അല്ലാത്ത ദാഹം. അവിടെ കുപ്പിയിൽ വെള്ളം ഇരിപ്പുണ്ട്. മിനറൽ വാട്ടർ. വെള്ളം എനിക്ക് എന്തിനാ, അത് എന്റെ റൂമിലും ഉണ്ട്. പോട്ടെ. ഈ ജ്യൂസേ നമ്മൾ അവർക്ക് കൊടുക്കുമെന്നാണ് അവർ വിചാരിച്ചത് കേട്ടോ. പിന്നെ 500 രൂപ ജ്യൂസിൽ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നു. എന്താണ് താൻ കുടിക്കുന്നതിന് തലക്കൊഴിഞ്ഞേക്ക്? അല്ലെങ്കിൽ ചിലപ്പോഴേ വയറിളക്കം വന്ന ഒരു കൊതുകെട്ടുകൊണ്ട് വെറുതെ സീനാവും. അല്ല, സീനാവും. ജ്യൂസ് എടുത്തുണ്ടോ?